ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിങ്ങും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൗണ്ടർ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 0 0 ആണെങ്കിൽ നോ ചേഞ്ച്, J 0, K 0 ആണെങ്കിൽ നോ ചേഞ്ച്, J 1 ആകുമ്പോൾ Q 1 ആവും, അതുപോലെ എന്താണ് J 0 K 1 ആണെങ്കിൽ എന്താണ് ക്യൂ ഔട്ട്പുട്ട് 0 അല്ലേ, റീസെറ്റ് ആവും അല്ലെ, അല്ലെങ്കിൽ ക്യൂ ഔട്ട്പുട്ട് സെറ്റാണ് J 1 ആകുമ്പോഴും ക്യൂ ഔട്ട്പുട്ട് റീസെറ്റ് ആണ് K 1 ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ IC ഉണ്ട്, IC ഇതാണ്, നമ്മുടെ IC ഡയഗ്രം ഇതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രീസെറ്റും ക്ലിയറുള്ള 7476 IC ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പ്രീസെറ്റും ക്ലിയറും ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ ആകുമ്പോൾ നമുക്ക് ഹൈ ഇൻപുട്ട് അവിടെ കൊടുക്കണം. ഹൈ ഇൻപുട്ട് കൊടുത്താലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു ഹൈ ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ലോ ഇൻപുട്ട് ആണ് ചെല്ലാതെങ്കിൽ നമുക്ക് നമ്മുടെ 7476 IC വർക്ക് ചെയ്യില്ല. 7474 പ്രീസെറ്റും ക്ലിയർ ഇല്ലാത്തതാണ്, 14 പിൻ IC ആണ്. പക്ഷേ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 7476 ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം, സർക്യൂട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഇതാണ് പ്രീസെറ്റിംഗ് ക്ലിയർ ആണ് നമ്മളിവിടെ ആദ്യത്തെ രണ്ട് ഇൻപുട്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ +5 വോൾട്ടേജ് ഇതിൻ്റെ ഐസിയുടെ പിൻ ഔട്ടിൽ എന്താണ് +5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് VCC എന്ന് പറഞ്ഞാൽ 5th പിന്നിലും, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 13th പിന്നിലുമാണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് നമുക്കറിയാം, ഒരു ക്ലോക്കിൻ്റെ പോസിറ്റീവ് എഡ്ജിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പം എന്താണ് ഇത് രണ്ടും പ്രീസെറ്റും ക്ലിയർ ആണ്, അത് നമ്മൾ ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ J K ആണ് ഇത് രണ്ടും. ഇപ്പോൾ J K ലോ ആണ്, ലോ ആണെങ്കിൽ എന്താണ് നോ ചേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്ലോക്ക് പൾസ് നമ്മുടെ ഇവിടുന്ന് ക്ലോക്ക് പൾസ് കൊടുക്കുകയാണ്, ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നോ ചേഞ്ച് ആണ് അല്ലേ, നോ ചേഞ്ച് ആണ്. ഇനി നമുക്ക് K 0 ഒക്കെ നോക്കാം അല്ലേ, റീസെറ്റ് സ്റ്റേറ്റിലോട്ട് പോകണ്ടെന്ന് നോക്കാം. ഇത് ക്യൂ ഔട്ട്പുട്ടും ക്യൂ ബാർ ഔട്ട്പുട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ K ഹൈ ആക്കി നോക്കുകയാണ്, റീസെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ K ഹൈ ആക്കി കഴിഞ്ഞിട്ട് ക്ലോക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ക്യൂ ബാർ ഔട്ട്പുട്ട് ഇതായി, എന്താണ് ഹൈ ആയി. അപ്പോൾ ക്യൂ ഔട്ട്പുട്ട് 0 ആയി. ഇനി നമുക്ക് നോക്കേണ്ട ഇത് സെറ്റ് സ്റ്റേറ്റിലോട്ട് വന്നാൽ, സെറ്റ് സ്റ്റേറ്റിലോട്ട് വന്നെങ്കിൽ J എന്താക്കണം, ഹൈ ആക്കണം, K ലോ ആക്കണം. അപ്പോൾ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പിന് എപ്പോഴും ഒരു ട്രിഗേർഡാണ് അല്ലേ, ക്ലോക്ക് സിഗ്നലിൽ മാത്രമേ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോക്ക് കൊടുക്കും, ക്ലോക്ക് കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു ടോഗിൾ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ, രണ്ടും ഹൈ ആകണം, J K ഹൈ ആകുന്ന സമയത്ത് എന്താണ് ടോഗിൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണോ അത് നേരെ റിവേഴ്സ് ആവും. അപ്പോൾ അതും നമുക്ക് വർക്കിങ് അപ്പോൾ ഈ രീതിയിലാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്കിങ്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.